السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. جابر بن عبد الله رضي الله عنه تقرير بدر جابر الحديث والنبي صلى الله عليه وسلم قال: أمر رسول الله صلى الله عليه وسلم بلاق الأصابع، ഭക്ഷണം കഴിച്ചതിന് ശേഷം വിരലുകൾ ഈമ്പാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. വലൈത സഹ്ഫത പ്ലേറ്റുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വടിച്ച് വൃത്തിയാക്കുകയും ചെയ്യുമായിരുന്നു. ഖാല ഇന്നഹു ലാ യദരി ഫീ അയ്യി ദാലികൽ ബറക്ക, അതിന് കാരണമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ ഏതൊരു അംശത്തിലാണോ ബറക്കത്തുള്ളത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ പെരുത്തും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം കിട്ടാതെ വളരെയേറെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ നാം ചിന്തിക്കണം. നാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്രയാണോ നമുക്ക് ഭക്ഷണം ആവശ്യമുള്ളത് അതുമാത്രം പ്ലേറ്റിൽ എടുക്കുക, എടുത്തത് മുഴുവനായും കഴിക്കുക, അതേപോലെ കഴിച്ചതിന് ശേഷം പ്ലേറ്റും കൈയും വൃത്തിയാക്കി അത് വീമ്പിക്കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് എന്ന രൂപത്തിൽ കരുതിക്കൊണ്ടത് ചെയ്യുക. അതേസമയത്ത് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ പല നാടുകളിലും ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരു നേരത്തെ ഫുഡ് പോലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അതേപോലെ ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാൻ കഴിയാതെ രോഗാവസ്ഥയിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരു അംശം പോലും ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുദിക്കണം. അള്ളാഹു തആല ആ നിലക്കാക്കി തരുമാറാകട്ടെ. പല കല്യാണ വീടുകളിലും പോയാൽ കാണുന്ന ഒരവസ്ഥയാണ്, അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ നേരെ പകുതി വേസ്റ്റിലേക്ക് കൊണ്ടുപോയി എറിയുന്ന ഒരവസ്ഥ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ വീടുകളിലും ബർക്കത്ത് നൽകുമാറാകട്ടെ. പാവങ്ങൾക്ക് സഹായിക്കുന്ന ഒരു നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും അള്ളാഹു തആല നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ആഖിബത്ത് നന്നായി ഈമാനോടെ മരിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യും.